നമസ്കാരം. ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് മെഡിസപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, പ്രത്യേകിച്ചും പെൻഷനേഴ്സിന് വേണ്ടിയിട്ട്. അവർക്കാണല്ലോ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് എളുപ്പമാർഗം എന്ന നിലയിലാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. അതിന് ആസ്പദമായ ചില കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തോട് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ഒരു പെൻഷനർ സുഹൃത്ത് പെട്ടെന്നൊരു അപകടത്തിൽപ്പെടുകയും ഓഫീസിലൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴാണ് മെഡിസപ്പുമായി ബന്ധപ്പെട്ട കാർഡിൻ്റെ ആവശ്യകതയും അതറിയാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയത്. എന്തായാലും കുറച്ച് സമയം കൊണ്ട് ബന്ധപ്പെട്ട സ്കൂളുമായിക്ക് അതിൽ ഫോണിനൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ നടത്തി, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം വേറെ സുഹൃത്ത് വിളിച്ചു മെഡിസപ്പിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട്. അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, എന്താണെന്നില്ല, കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് വിളിച്ചത്. അപ്പോഴാണ് ഇങ്ങനൊരു സാധ്യത പെൻഷൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് ആവശ്യമാണെന്ന് വന്നത്. അതിനുള്ള ഒരു സൂത്രവിധിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വേറൊന്നുമല്ല, എല്ലാ പെൻഷനേഴ്സിൻ്റെ കയ്യിലും, മിക്കവാറും എല്ലാ പെൻഷനേഴ്സിൻ്റെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും, സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കാര്യമേ വേണ്ടൂ, ഗൂഗിൾ ആപ്പിൽ നിന്ന് മെഡിസപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്താൽ മതിയാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സാവധാനത്തിൽ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന രൂപത്തിലാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോർ തുറന്ന് മെഡിസപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലഭിക്കും. തുടർന്ന് കാണുന്ന മെഡിസപ്പ് ആപ്പിലെ ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെഡിസപ്പ് ഇൻസ്റ്റാൾ ആകും. തുടർന്ന് മെഡിസപ്പ് ആപ്പിൽ ഓപ്പൺ എന്ന നീല നിറത്തിലുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മെഡിസപ്പ് ആപ്പിൻ്റെ ആദ്യ ഇൻ്റർഫേസ് കാണാവുന്നതാണ്. അതിൽ ലോഗിൻ എന്നതിന് താഴെ സെലക്ട് ടൈപ്പിൽ ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുക. തുടർന്ന് മെഡിസപ്പ് ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ടു താഴെ നമ്മുടെ പി പി ഒ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജനറേറ്റ് ഒ ടി പി എന്ന വിൻഡോ വരും, അതിൽ ജനറേറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് ഒ ടി പി അടിച്ചു കൊടുക്കാനുള്ള ഒരു വിൻഡോ വരികയും നമുക്ക് മെസ്സേജായി ഒ ടി പി വരികയും ചെയ്യും. അത് എൻ്റർ ഒ ടി പി എന്ന വിൻഡോയിൽ അടിച്ചു കൊടുത്ത് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നാം മെഡിസപ്പിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കപ്പെടും. അതിൽ 8 ബട്ടണുകൾ കാണാം. നമുക്ക് പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോഴതാ നമ്മുടെ പ്രൊഫൈൽ തുറന്നു വരികയായി. മെഡിസപ്പ് ഐ ഡി, അതുപോലെ തന്നെ പെൻഷൻ നമ്പർ, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ഇമെയിൽ, മൊബൈൽ ഫോൺ നമ്പർ, അതുപോലെ തന്നെ സ്പൗസിൻ്റെ നെയിം, റിട്ടയർമെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ എല്ലാ കാര്യങ്ങളും, നമ്മുടെ അഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വന്നിട്ടുണ്ടായിരിക്കും. തുടർന്ന് നമുക്ക് ഡിപ്പെൻഡൻസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസ് അഥവാ ആശ്രിതരെ അവിടെ കാണാൻ ആയിട്ട് സാധിക്കും. അവരുടെ ഡീറ്റെയിൽസ്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, റിലേഷൻഷിപ്പ്, ഏജ് എന്നിവയും നമ്മുടേതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, റിലേഷൻസ്, ഏജൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് തൊട്ട് താഴെയുള്ള മെഡിസപ്പ് കാർഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വർഷത്തെ മെഡിസപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വരുന്നതായി കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ക്ലെയിംസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എത്ര രൂപയ്ക്കാണ് നാം ഇൻഷുർ ചെയ്തത്, അതിൽ എത്ര രൂപയ്ക്ക് ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് എത്ര രൂപയുണ്ട്, അതുപോലെ ലിസ്റ്റ് ഓഫ് ക്ലെയിംസിൽ വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന വ്യൂ സമ്മറി, ഡീറ്റെയിൽസ് എന്നിവയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇനി അതിലെ വ്യൂ സമ്മറിയിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ രോഗവിവരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്, അതിൻ്റെ പേര്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത തീയതി, എമൗണ്ട് എത്രയാണ് നമ്മൾ അവിടെ ചിലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ കാണാനായിട്ട് കഴിയുക. ഇനി ഇതിലെ ഷോ ലെസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പഴയ വിൻഡോയിലേക്ക് തന്നെ തിരിച്ചു പോരാവുന്നതാണ്. അങ്ങനെ തിരിച്ചു പോന്ന് വീണ്ടും വ്യൂ ഡീറ്റെയിൽസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ ക്ലെയിംസ് റെക്കോർഡിൽ കാണാം. അതിൽ റെക്കോർഡ്, ടൈപ്പ്, ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ബട്ടണുകളുണ്ട്. ഓരോ ടാബിലും ക്ലിക്ക് ചെയ്താൽ ഓരോന്നായി തുറന്ന് വരും. നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുകയും ചെയ്യും.
വീണ്ടും മൊബൈലിൽ ബാക്ക് പോയി എംബാനൽഡ് ഹോസ്പിറ്റൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എംബാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന ടാബ് വരും. അതിൽ നമ്മൾ താമസിക്കുന്ന ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ജില്ലയിലെ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് കാണാം. ഇനി നമുക്ക് ഓരോ ഹോസ്പിറ്റലിലെയും റേറ്റ് കണ്ടെത്താം. ഓരോ സർജറിക്കും ഓരോ ട്രീറ്റ്മെൻറ്റിനും ഉള്ള തുക എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. അതിനുള്ള ലിങ്കാണ് അടുത്ത ലിങ്ക്. ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അതിൻ്റെ വിവരണങ്ങൾ ലഭിക്കും. പാക്കേജസ് ആൻഡ് റേറ്റ്, ഓരോ സർജറിയുടെ വിവരങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ടാബായ കോൺടാക്ട്സിൽ പോവാം. അതിൽ പ്രകാരം കാണാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തത് വളരെ സാവധാനത്തിലാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, സീനിയർ സിറ്റിസൺസിന് അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവരെ, ആ ഒരു കാലഘട്ടത്തിലുള്ളവരെ, പ്രായമായവരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് തന്നെ മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന രൂപത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പലരുടെയും അവസ്ഥ സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ട്. മക്കളൊക്കെ അവർക്ക് കൊച്ചുമക്കളൊക്കെ ആയി നല്ല നിലയിലൊക്കെ കഴിയുന്നുണ്ടെങ്കിലും വീട്ടിൽ ആളില്ലാത്ത അവസ്ഥയാണ് പലരുടെയും വീടുകളിൽ കാണുന്നത്. 2 നില വീടുണ്ടായിരിക്കും, വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, മക്കളൊക്കെ പുറത്തായിരിക്കാം, ഫോണിൽ കൂടെയൊക്കെ കാണുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, വീഡിയോ കോളൊക്കെ വഴി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന രീതി. എന്നിരുന്നാൽ ആരെ കുറ്റം പറയില്ല, അവർക്കും അതുപോലെ തന്നെ അങ്ങനെ വിദേശത്തൊക്കെ പോയാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അത്തരത്തിൽ ഒറ്റപ്പെട്ടുള്ള ജീവിതങ്ങളും ഒക്കെ കൊണ്ടുനടക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വയം ചെയ്യാനായിട്ട് പല കാര്യങ്ങളും കഴിയുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന കാര്യം പ്രത്യേകിച്ച് സീനിയർ സിറ്റിസനോട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടേതായ കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ വീണ്ടും ചെയ്യാൻ സാധിക്കുകയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് പിന്നെ ആ കാര്യം ചെയ്യാനായിട്ടുള്ള ശേഷി ഇല്ലാതാകും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ നമുക്ക് പിച്ചുവെച്ചെങ്കിലും നടക്കണ്ടേ എന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സാവധാനത്തിലും മറ്റും ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇനി സീനിയർ സിറ്റിസണുമായി ബന്ധപ്പെട്ടൊരു കൂട്ടായ്മയുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു. താല്പര്യമുള്ളവർക്ക് അതിലൊന്ന് കയറാം. ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള വിശേഷങ്ങളും ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.